കോട്ടക്കലിന്റെ ഈ സ്പോട്ടിലെത്തുമ്പോ, ഹൃദയഭാഗത്തെത്തുമ്പോ, തൊട്ടടുത്തെത്തുമ്പോ രണ്ട് നല്ല സ്മെല്ലാണ് വരിക. ഒന്ന് ഫൈസലിന്റെ ഓംലെറ്റിന്റെ സ്മെല്ലും, ഇന്ന് നമ്മള് ഒരു സ്പെഷ്യൽ ബിരിയാണി കേട്ടാ. കഴിഞ്ഞ 26 വർഷമായിട്ട് കോട്ടക്കലിൽ ഒരു സ്പെഷ്യൽ ബിരിയാണി കൊടുക്കുന്ന നമ്മുടെ ഒരു സുഹൃത്തിന്റെ പിന്നെ ഷോപ്പുണ്ട്. ഇതിന്റെ പ്രത്യേകം എന്താ പറയുക, ഇതൊരു സ്ട്രീറ്റ് ഫുഡ് എന്ന് വേണമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ വെക്കാം. പക്ഷെ ഒരുപാട് ആളുകളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന് ഈ ബിരിയാണി പാർസൽ വാങ്ങാനും മറ്റും കഴിക്കുന്നത്. ഇന്ന് നമ്മള് ബെസ്റ്റ് ബിരിയാണി ഷോപ്പിലേക്കാണ്, ഞങ്ങളുടെ കോട്ടക്കലിലെ കുഞ്ഞിപ്പയാണ്. അപ്പൊ കുഞ്ഞിപ്പാന്റെ ബിരിയാണി കഴിക്കാനാണ് ഞാന്, ഷാവലും അലി, കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഈ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് കഴിക്കണ ഒരു വിഷയവും ഇതിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റിയും. ഇനി എപ്പോഴെങ്കിലും ആരെങ്കിലും ഇതിലെ പോവുകയാണെങ്കിൽ, അല്ലെ, നമ്മള് തലശ്ശേരി ബിരിയാണി, കോഴിക്കോട് ബിരിയാണി ഒക്കെ പറയാറുണ്ടെങ്കിലും ഈ ബിരിയാണി എന്താരോ, ചില കടകളിലൊക്കെ നമ്മൾ വലിയ പ്രതീക്ഷയിൽ പോകും, ഏതെങ്കിലും ഒക്കെ പോകുമ്പോ തന്നെ അയക്കണം പറയണ്ട്, പക്ഷെ ആ ടേസ്റ്റ് കിട്ടാറില്ല. പക്ഷെ ഇത് ഞങ്ങൾ ടേസ്റ്റ് ഗ്യാരണ്ടി, എന്നും ഒരേ ടേസ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സുഹൃത്ത് ഇനിപ്പാ. അസ്സലാമു അലൈക്കും. ഇതാണ് ഇതിന്റെ ഓണർ കേട്ടോ. അപ്പൊ നമ്മള് നോക്കല്ലേ, ഇനിയിപ്പോ എത്ര വർഷമായിപ്പോ ഇത്? 26 കൊല്ലം, 26 വർഷം, 22 കൊല്ലം നമ്മള് തട്ടുകടർത്തി. ഇത് മുന്നിൽ വണ്ടി ഇട്ടിട്ട് കച്ചവടം ചെയ്തു. അതിലെന്താ ബിരിയാണി? ബിരിയാണി പിന്നെ ബസ് സ്റ്റാൻഡിൽ കച്ചവടം. 7-ാം ക്ലാസ് തൊട്ട് നമ്മൾ ഫീൽഡിൽ ഇറങ്ങി. 7-ാം ക്ലാസ് മുതൽ ഫീൽഡിലുണ്ട്. അതെന്താ, എഡ്യൂക്കേഷൻ നിർത്തിയാ പഠനം? ബസ് സ്റ്റാൻഡിൽ കച്ചവടമുണ്ട്. ഇനിയിപ്പോ ഇതില് വലിയ വിദ്യാഭ്യാസം കിട്ടിയ ആളാണ്, സ്പെഷ്യലിസ്റ്റ് ആണ്, ബിരിയാണിയില് സ്പെഷ്യലിസ്റ്റ് ആണ്. കാരണം 7-ാം ക്ലാസ് അതാണെങ്കിലും ഇതില് ശരിക്കും നല്ലൊരു കോളേജിൽ നിന്ന് ഷെഫ് ബിരുദം കരസ്ഥമാക്കിയതില്ലേ, മാനേജ്മെന്റ് കരസ്ഥമാക്കിയുണ്ട്, കാണുന്നുണ്ട്. അല്ല, സ്ഥിരം, ആ സ്ഥിരത നിർത്താൻ കഴിയാറുന്ന ചെറിയ കാര്യമല്ലല്ലോ. ഈ സ്ഥാപനങ്ങൾ രണ്ടും ഒരേപോലെ ഉച്ചക്ക് ഭയങ്കര കച്ചവടമാണ്, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം. അതേപോലെ ഇത് രാത്രി വരുന്ന കോട്ടക്കളിൽ വരുന്ന യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ്. വരുന്നവർക്ക് പള്ളാച്ച് പോവാം, ധൈര്യമായിട്ട് തിന്നാൻ നമുക്കിപ്പോ എവിടെയെങ്കിലും പോയി വീഡിയോ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് വീട് ഉണ്ടാവില്ല, എന്താ കാര്യം, നമുക്ക് ഉറപ്പില്ല. ഇത് നമ്മൾ കൊണ്ടുപോകുന്നതാണ്, പാർസൽ കൊണ്ടുപോകുന്നതാണ്, നമുക്ക് ധൈര്യമായിട്ട് പറയാം, വന്ന് കഴിച്ചോളൂ എന്ന് പറയാം, കൊണ്ടുപോയിക്കോളൂ എന്ന് പറയാം. വീട്ടിലൊക്കെ ബെസ്റ്റ് ബിരിയാണി മക്കൾ പറയും. ബിരിയാണിയൊക്കെ പൂതി നമ്മുടെ ഓരോന്നിനും ഓരോ ഇതാണ്. അൽഫാമിനത്, ബ്രോസ്റ്റിന് ഇന്നത്, മറ്റിന് ഷവർമക്ക് ഇന്നത് എന്ന് പറയേണ്ട ഓരോ സ്പോട്ട് ഉണ്ടാവുമല്ലോ ബിരിയാണി ഉണ്ടാവും. ഏതായാലും പിന്നെ അപ്പോൾ ഹാപ്പിയാണ്? ഹാപ്പിയാണ്, എന്തില്ല. മക്കളൊക്കെ എന്താ ചെയ്യണത്? ഗൾഫിലാണ്, രണ്ടാൾ ഗൾഫിലാണ്. നല്ല എഡ്യൂക്കേഷൻ കൊടുത്തു. അവിടെയാണ് കുഞ്ഞിപ്പാൻ്റെ പോയിന്റ്. അങ്ങനെ ആള് ബിരിയാണി ആണെങ്കിലും ബിരിയാണി മക്കൾ ഒരാൾ എനിക്ക് വന്നത് CA CCA CMA കഴിഞ്ഞു, നല്ല ജോബാണ്. മറ്റോനോ? പിന്നെ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞു, ജോബ്? പിന്നെ സോ ഡയമണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? സോ ഡയമണ്ട്സിൽ. അക്കൗണ്ട്സിലാണ്? അക്കൗണ്ട്സിലാണ്. വേറൊരാൾ ബിസിനസ്സാണ്. എന്താ ബിരിയാണി, ഏതൊക്കെ ഐറ്റം പറഞ്ഞെടുത്തേ? കുട്ടൻ ബിരിയാണി ഉണ്ട്, ചിക്കൻ ഫ്രൈ ബിരിയാണി ഉണ്ട്, ചിക്കൻ ദം ബിരിയാണി ഉണ്ട്. ഇത്രയും ബിരിയാണികൾ അല്ലേ. അതിൽ ഏതാറ്റവും ഡിമാൻഡ് ഏതാ? കുട്ടൻ ബിരിയാണി. കുട്ടൻ ബിരിയാണി അതെന്തുകൊണ്ടായിരിക്കും? അത് അതിൻ്റെതായ ആരാധകർ വരുമ്പോൾ. ഈ ലോങ് എന്നൊക്കെ കൊട്ടക്കൽ വഴി പോകുന്നവര് പണ്ട് പോയവര് പിന്നെ വന്ന് നിർത്താം അതാണ് പറഞ്ഞത്, അങ്ങനെ കേട്ടിട്ടുണ്ട്. പാർസലാ കൂടുതലും നമ്മൾ അഡ്വാൻസ് പറയാണ്, വിളിച്ചിട്ട് വരണം. ചട്ടം തീർന്നു, എല്ലാവർക്കും ഉച്ചയ്ക്കായിട്ട് നമ്മൾ കൊടുക്കും. എട്ട് 10 കൊല്ലം 12 കൊല്ലം ആൾക്കാരാണ് നമ്മളെ കൂടെ ഉള്ളത് അല്ലേ. തയ്യാറെടുപ്പിൽ കുഞ്ഞിപ്പാന്റെ നോട്ടം ഉണ്ടാവും എപ്പോഴും. ഉണ്ടാവും, നമ്മളെ കൂടെ കട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരല്ലേ. ഏറെ സന്തോഷട്ടാ. അപ്പൊ കോട്ടക്ക് വരികയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് മാർക്കറ്റിന്റെ താഴത്ത്. അപ്പുറത്ത് നമ്മുടെ ഓംലെറ്റ് ഉണ്ട്, അതൊന്ന് കാണിച്ചു പക്ഷേ. അവിടെ ഫൈസലിന്റെ ഓംലെറ്റും കട ഉണ്ട്. അതിന് നേരെ രണ്ട് സംഗതി അവിടെ ഉള്ളത് അല്ലേ. ഇവിടെ ഇതിന്റെ ഒന്ന് ഓംലെറ്റിന്റെ നല്ല സ്മെല് ഉണ്ടാവും, ഇവിടെ ബിരിയാണിന്റെ സ്മെല് ഉണ്ടാവും. രണ്ട് സ്മെല്ലും ഇവിടെ ഇറങ്ങും. അങ്ങനെ ഉണ്ട് കോട്ടക്കന്റെ ഹൃദയഭാഗത്ത് ഒരു അല്ലേ. കുറച്ചുകൊണ്ട് ഇറങ്ങിയ ഊതിന്റെ പെർഫ്യൂംസിന്റെ കടകളാണ് താഴെ ആ ഭാഗത്തേക്ക് ഇറങ്ങിയാല്. ഇവിടെ ആണെങ്കിൽ നല്ല ഫുഡിന്റെ സ്മെല്ലാണുള്ളത്. ഓ, പിന്നെ ഞാന് മച്ചു ഷാവില് ഓർഡർ ചെയ്ത സാധനങ്ങൾ, ഒന്ന് ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ് ചിക്കൻ പൊരിച്ച ചിക്കൻ ബിരിയാണി, രണ്ടാമത് ദം ബിരിയാണി, ഇത് ചിക്കൻ ദം ബിരിയാണി, പിന്നെ കുട്ടൻ ബിരിയാണി. ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകം എന്താ പറയുക, നല്ല ചൂടുണ്ടെന്ന് മാത്രമല്ല
ചിലത് കുറച്ച് സ്പൈസിയും കൂടെയാണ്. ഓവർ സ്പൈസി അല്ല, അടിപൊളി. ഇതിന് ഇതിന് അഭിപ്രായം പറയും. ഇനി കുട്ടൻ ബിരിയാണി നോക്കട്ടെ. ഇത് നിത്യനും കൊടുക്കാനുള്ള കേട്ടോ. ഇത് നോക്കി നിങ്ങള്, നല്ല സോഫ്റ്റായിട്ടുണ്ട് കുട്ടനേ. ഇതിന്റെ സ്മെൽ തന്നെ മതി, കഴിക്കേണ്ട ആവശ്യമില്ല, അത്രയും ടേസ്റ്റാ. വിശപ്പുണ്ടെങ്കിൽ കോട്ടക്കൽ ബിരിയാണി, കുഞ്ഞിപ്പാന്റെ ബിരിയാണി, ബെസ്റ്റ് ബിരിയാണി, കുഞ്ഞിപ്പാന്റെ ബെസ്റ്റ് ബിരിയാണി. ഞാൻ പെട്ടെന്ന് കഴിച്ച് നല്ല ആശ്വാസത്തിൽ പോകാൻ കഴിയും. നല്ല ഇരിക്കാൻ സൗകര്യമുണ്ട്, നല്ല വൃത്തിയുണ്ട്, നല്ല ലൈവ് ബിരിയാണി. ചൂടോടുകൂടി കഴിക്കാം, പിന്നെ റിലയബിൾ ആണ്. 26 വർഷം പറയേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ ഹൈജീനിക് ആണ്. ഇനി ഫ്രൈ നോക്കാം നിങ്ങൾ. ഫ്രൈ ഫ്രൈ ബിരിയാണിയാണ്. അടിപൊളി ടേസ്റ്റ്. ഇതിൻ്റെ നിത്യ ഇതൊന്ന് കാണിച്ചു കൊടുക്ക്. ഇതൊരു വേറെ രസം തന്നെയല്ലേ, ഒരു സംശയമില്ല. നമ്മളിങ്ങനെ വലിയ ഹോട്ടലിൽ കയറി കഴിക്കാന്നുള്ളതല്ല, ഭക്ഷണം ടേസ്റ്റ് ആണെങ്കിൽ അറ്റ്മോസ്ഫിയർ അത്രയും ക്ലിയർ ഇതായിരിക്കും, രസമായി മാറും. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ കോട്ടക്കൽ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഇതിപ്പോൾ എല്ലാവർക്കും കഴിയില്ല. ഇവിടുന്ന് കുഞ്ഞിപ്പാൻ്റെ പ്രത്യേകം തരാം, പാർസലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ തുറന്ന ഉടൻ തന്നെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് കട ഇവിടെ അടിച്ചിട്ടുണ്ടാവും. ഇനിയുണ്ടാവും അങ്ങനെ പ്രത്യേകത. പാർസൽ നമ്മളൊക്കെ വീട്ടിൽ പാർസൽ ഉണ്ടാവണം. അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, ഈ എക്സ്പീരിയൻസ് അല്ലേ, ചിലവർക്ക് ചമ്മലൊക്കെയാണ് അങ്ങനെ കഴിക്കാൻ. പക്ഷേ ഇതൊക്കെ ലൈഫിൽ ഞാൻ പറയാം, ഓപ്പണായിട്ട് പറയണത്, ജീവിതത്തിൽ നമ്മൾ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. മീൻസ് മോശപ്പെട്ടല്ല പറഞ്ഞത്, നമ്മൾ അതന്നെ എ സി റൂമും ആ സംവിധാനം മാത്രമല്ല വേണ്ടത്, ഇതൊക്കെ ഒരു വേറെ എക്സ്പീരിയൻസ്. ഇത് അനുഭവിക്കുമ്പോൾ, ഇത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫീൽ നമ്മൾ കിട്ടാറുള്ളത്. ബൗട്ട് എത്തിയിട്ടുണ്ട്, റഷീദ് എത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കുഞ്ഞിപ്പാന്റെ വേറെ കട ബൗട്ടിന്റെ പടക്കേണ്ടതൊക്കെ മേലല്ലേ, എന്താ അഭിപ്രായം എന്ന് പറഞ്ഞു. നല്ല സൂപ്പർ അല്ലേ ബിരിയാണി. അവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനം കുഞ്ഞിപ്പാന ബിരിയാണി. ബിരിയാണി ഇതൊക്കെ ഒരുപാട് ആളുകൾ പല സ്ഥലത്തുനിന്നും, ഇവിടെ ചുറ്റുവട്ടത്തിൽ എല്ലാ സ്ഥലത്തുനിന്നുള്ള ആളുകൾ വന്ന് കഴിച്ചു പോകുന്ന സ്ഥലമാണ്. കുറെ ആളുകൾ പാർസൽ ഉണ്ടോണ്ട് കഴിച്ചുണ്ട്, സ്ഥിരം ആൾ വരുന്ന ആളുകൾ, വൈശാല പണിക്കാർ ഒരുപാട് ആളുകൾ അതും ഇതേമാതിരി വരുന്നുണ്ട്. അറിഞ്ഞിട്ട് കേട്ടിട്ടും ഭക്ഷണം കഴിച്ചതിൻ്റെ രുചി അറിഞ്ഞിട്ടും നല്ല പക്ഷേ എങ്ങനെയാണ്ടാ. അതല്ലേ മുഹമ്മദ് പറഞ്ഞായിരിക്കന്നെ എനിക്കും പറയാനുള്ളത്, ഒരുപാട് കുട്ടികളോടെ വരാറ് സ്റ്റുഡൻസ് എത്ര ഇവിടെ ഒരുപാട് വരുന്നു, ഇവിടെ വരുന്നവരൊക്കെ വരാറുണ്ട്. അടിപൊളി